തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും ക്രമക്കേട് കണ്ടെത്തി പിന്നാക്ക വിഭാഗത്തിലെ സ്ത്രീകൾക്കായുള്ള ആസൂത്രണ പദ്ധതി സ്കീമുകളിലാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത് വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയാണ് പട്ടിക വർഗ വിഭാഗങ്ങൾക്കായുള്ള ഫണ്ട് തട്ടിയെടുത്തത് തദ്ദേശ സ്ഥാപനങ്ങളിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യവസായ വകുപ്പ് നൽകുന്ന പണമാണ് തിരിമറി നടത്തി ഒരു സംഘം തട്ടിയെടുത്തത് നഗരസഭയുടെ ആഭ്യന്തര ാണ് കോടികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമ്പോൾ അത് ഒരു പ്രത്യേകതരം ഫോർമാറ്റിൽ തയ്യാറാക്കുകയും താഴത്തെ ഈ സീലും ഒപ്പും എവിടെ നേരത്തെ ഏതോ ഉപയോഗിച്ചിരുന്ന നേരത്തെ ഒറിജിനലായി കണ്ടിരുന്ന ഏതോ പേപ്പറിൽ നിന്ന് സ്കാൻ ചെയ്ത് കയറ്റുകയോ കോപ്പി ചെയ്യുകയോ ഇന്നത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു ക്രമക്കേട് കാണിച്ചു എന്നതാണ് നമുക്ക് അത് ഒറ്റ നോട്ടത്തിൽ അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അഞ്ചു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് മൂന്നു ലക്ഷം രൂപ വീതം നൽകുന്ന പദ്ധതിയിലാണ് തിരുമറി നടന്നത് ഇത്തരത്തിൽ രൂപീകരിച്ച മുപ്പത്തിമൂന്ന് ഗ്രൂപ്പുകളുടെയും പണം എത്തിയത് ഒറ്റ അക്കൗണ്ടിലേക്ക് പല ഗ്രൂപ്പുകളിലും ഉള്ളത് ഒരേ അംഗങ്ങൾ ഒരാളുടെ പേരിൽ മാത്രം അഞ്ചിലധികം ഗ്രൂപ്പുകൾ ഇങ്ങനെ രണ്ടു വർഷം കൊണ്ട് ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ എത്തിയത് യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള പട്ടം സഹകരണ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം ഒരക്കൗണ്ടിലേക്ക് എത്തിയപ്പോൾ ബാങ്കും ജാഗ്രത കാട്ടിയില്ല ഇക്കാര്യമുയർത്തിയുള്ള വാർത്താസമ്മേളനത്തിൽ രണ്ട് ദശാംശം രണ്ട് ആറ് കോടിയുടെ വെട്ടിപ്പ് നടന്നുവെന്നായിരുന്നു മേയർ ആദ്യം പറഞ്ഞത് പിന്നീട് വാട്സാപ്പ് സന്ദേശത്തിലൂടെ കണക്ക് ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷമെന്ന് തിരുത്തി അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്ത് സ്പില്ലോവർ പദ്ധതിയിലെ പതിനഞ്ച് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് തൊണ്ണൂറ്റൊമ്പത് ലക്ഷവും ക്യൂബിലായി പന്ത്രണ്ട് ലക്ഷവുമാണ് തിരുമറി നടത്തിയെന്നതാണ് വിശദീകരണം തിരുമറിയിൽ കൂടുതൽ നടപടിയിലേക്ക് കടക്കും മുമ്പ് പദ്ധതിയിൽ അംഗങ്ങളായ നൂറ്റി പേരെയും വിളിച്ചു വരുത്തി വിശദീകരണം തേടും പദ്ധതിയുടെ ചുമതലയുണ്ടായിരുന്ന കോർപ്പറേഷനിൽ നിന്ന് സ്ഥലം മാറിപ്പോയ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും കെട്ടിട നമ്പർ തട്ടിപ്പിന് പിന്നാലെ നടത്തിയ ഈ സംഘടിത തട്ടിപ്പ് തലസ്ഥാന നഗരസഭയ്ക്ക് നാണക്കേടാവുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം